गुरु साक्षात् परम ब्रह्म तस्मै श्री गुरवे नमः। ओम सदाशिव समारंभां संगराजारी मध्यमां अस्मदाचार्य पर्यन्तां वंदे गुरु परंपरा। मान्य प्रेक्षकरे श्रोताक्कळे, നമ്മൾ ഭജഗോവിന്ദം വ്യാഖ്യാനം ക്ലാസ്സുകൾ ഒന്നാം ഭാഗം നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന് നമ്മൾ അതേ ഭജഗോവിന്ദത്തിൻ്റെ തുടർഭാഗങ്ങൾ ശ്രദ്ധിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പറഞ്ഞു, ഭജഗോവിന്ദം എന്ന കൃതി ശങ്കരാചാര്യ രചിതമാണെന്നും അദ്ദേഹത്തിൻ്റെ പ്രകരണ ഗ്രന്ഥങ്ങളിൽ സർവശ്രേഷ്ഠമായിരിക്കുന്ന ഭജഗോവിന്ദത്തിൻ്റെ യഥാർത്ഥ പേര് മോഹമുദ്ഗരം എന്നാണെന്നും അതൊരു പക്ഷേ അറിയാത്ത പ്രേക്ഷകരുണ്ടായിരിക്കുമെന്നും പറഞ്ഞു. പിന്നെ എന്തുകൊണ്ട് ഭജഗോവിന്ദം ഭജഗോവിന്ദം എന്ന് ഇത് അറിയപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും പലവിധ ഭാഷകളിലും ഈ ഭജഗോവിന്ദം ഭജഗോവിന്ദം എന്ന പല്ലവി വീണ്ടും വീണ്ടും ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ഇത് നമ്മൾ വീഡിയോയിലൂടെയും സിനിമ ഗാനങ്ങളിലൊക്കെ കേൾക്കപ്പെടാനായതുകൊണ്ടാണ് ഈ കൃതിക്ക് ഭജഗോവിന്ദം എന്ന നാമകരണത്തിൽ നമ്മൾ അറിയപ്പെടുന്നത്. ഇവിടെ നമ്മൾ ഒന്നാമത്തെ ശ്ലോകം നമ്മൾ ശ്രദ്ധിച്ചു. അതായത് എന്താണ് ആ ശ്ലോകം രചിക്കാനുള്ള സാഹചര്യം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതായത് ശങ്കരാചാര്യ സ്വാമികൾ തൻ്റെ ശിഷ്യന്മാരോട് അനുഗമിച്ച് ഒപ്പം കാശിയിൽ സന്ദർശിക്കവേ പ്രായമായ ഒരു വയോധികൻ സംസ്കൃത ധാതുഭാടാവലി ഡുഗ്രിഞ്ഞ് കരണേ എന്ന് മനഃപ്പാഠമാക്കാൻ കണ്ഠസ്ഥമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ നോക്കിയിട്ടാണ് ശ്രീമത് ശങ്കരാചാര്യ ഭഗവത്പാദർ ഈ പ്രകരണ ഗ്രന്ഥം രചിച്ചിട്ടുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. അവിടെ നിമിത്തമായിട്ട് ആ വൃദ്ധനെയാണ് അഭിസംബോധന ചെയ്യുന്നു എങ്കിലും നമ്മളെല്ലാവരും അതിൻ്റെ ഭാഗമാക്കാണ്, അല്ലെങ്കിൽ നമ്മളെല്ലാം സമാജത്തിലെ അത്തരം വ്യക്തികളായിരിക്കാം ആണ്. അപ്പൊ നമ്മൾക്ക് ഈ ഭജഗോവിന്ദം എന്നുള്ള ഓരോ ശ്ലോകത്തിൻ്റെയും അർത്ഥം നമുക്ക് ബാധകവും കൂടിയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് കടക്കുന്നു. നമ്മൾ പറഞ്ഞു, ഈ ഭജഗോവിന്ദം ഭജഗോവിന്ദം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇദ്ദേഹത്തെ, പ്രത്യേകിച്ച് പ്രായം ചെന്ന ഒരാളെ നമ്മൾ ഫൂൾ എന്ന് വിളിക്കുവോ, ഹേ മൂഢമതേ എന്ന് വിളിച്ചു. അത് വിളിച്ചത് അങ്ങേയറ്റത്തെ ഒരു ജ്ഞാനിയാണ്, സന്യാസിയാണ്. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നൊരിക്കലും ഒരു വ്യക്തിയെ ഫൂൾ എന്ന് വിളിക്കില്ല അഥവാ മൂഢൻ എന്ന് വിളിക്കില്ല. എന്തുകൊണ്ടായിരിക്കാം മൂഢൻ എന്ന് വിളിച്ചിട്ടുണ്ടാവുക? ചില ചില സന്ദർഭങ്ങളിൽ നമ്മൾ മൂഢൻ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ചടകുടഞ്ഞെണീക്കും അല്ലേ. നമ്മളൊരു ഒരു വേദിയിൽ സദസ്സിൽ മാന്യ പ്രേക്ഷകരെ അല്ലെങ്കിൽ ശുഭാകാംക്ഷികളെ എന്നൊക്കെ അഭിസംബോധന ചെയ്യുമ്പോൾ അങ്ങനെ പെട്ടെന്ന് യു ഫൂൾ എന്ന് പറഞ്ഞാൽ ആരാ എന്നെ ഫൂൾ എന്ന് വിളിക്കും? അപ്പോഴാണ് നമ്മളൊന്ന് ഉണരുക അല്ലേ. ഒരു പക്ഷെ അങ്ങനെ ഉണർത്താനായിരിക്കാം ഇവിടെ ഈ ഭജഗോവിന്ദത്തില് ഫൂൾ എന്നൊരു പക്ഷേ ഇദ്ദേഹം അഭിസംബോധന ചെയ്തിട്ടുണ്ടാവാം. ഇനി മിക്കവാറും ആൾക്കാർ ഇത്തരം സന്ദർഭങ്ങളിൽ ഒന്നിക്കാൻ സ്വീകരിക്കാറ് മൃഗങ്ങളെയാണല്ലേ, നീ എന്താണ് ആ മൃഗത്തെ പോലെ പെരുമാറുന്നത് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ മൃഗത്തെ പോലെ എന്ന് പറയുമ്പോൾ നമ്മളെക്കാൾ സർവശ്രേഷ്ഠമാണ് മൃഗങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതെന്തേ അങ്ങനെ? കാരണം ഈ മൃഗങ്ങള് നമ്മളെക്കാൾ സർവശ്രേഷ്ഠമാണ്. കാരണം അവർക്ക് കാര്യമായിട്ട് നാല് കാര്യങ്ങളേ ഉള്ളൂ. ഏതാ നാല് കാര്യങ്ങള്? ഒന്ന് ആഹാരം അല്ലേ, രണ്ട് നിദ്ര, പിന്നെ ഏതാ മൂന്ന് അവരെ സംബന്ധിച്ചോളം ഭയം, നാല് അവരെ സംബന്ധിച്ചോളം എന്താണ് മൈഥുനം, മൈഥുന സൃഷ്ടി. അപ്പോ
ഈ നാല് കാര്യങ്ങളിലും അവർ വേണ്ടത് ഏത് വേണ്ടാത്തത് എന്ന് നിജപ്പെടുത്തിയിട്ടാണ് അവരേർപ്പെടാറ്. ഇപ്പൊ ആഹാരം കഴിക്കുകയാണെങ്കിലും ഒരു പശു അതിന് വേണ്ട പുല്ലി അത് എടുക്കുള്ളൂ, വേണ്ടാത്ത ഒന്നും കഴിക്കില്ല. നമ്മളോ വേണ്ടാത്തതും കഴിക്കും അതിന്റെ അപ്പുറത്തും കഴിക്കും, എന്നിട്ട് അതിന്റെ അനന്തരഫലമായിട്ട് നമ്മൾ സർവ്വവും ഏറ്റുവാങ്ങുകയും ചെയ്യും. പക്ഷെ അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മൃഗം നമ്മേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ്. പിന്നെ അവര് നാളെ ഏത് റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങാന്ന് ചിന്തിക്കാറില്ല ഉണ്ടോ? നമ്മളോ വെരി ടെൻഷൻ അബൌട്ട് ടുമാറോസ് ലൈഫ്, നമ്മൾ നാളത്തെ ജീവിതത്തെ കുറിച്ച് ഭയങ്കര സ്ട്രെസ്സാണ്, ടെൻഷൻഡാണ്. ഒരു മൃഗവും അങ്ങനെ ചിന്തിക്കാറില്ല. അപ്പം ഒരു ടെൻഷൻഡ് അപ്പ് ലൈഫാണ് മനുഷ്യർക്കുള്ളത്, മാനവർക്കുള്ളത്, പക്ഷെ മൃഗങ്ങൾക്ക് ഒരിക്കലും അങ്ങനെയില്ല അല്ലേ. പിന്നെ മൃഷ്ടാകം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു പശു ഒരു തണൽ നോക്കി അവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങും. നമ്മളോ ഉറങ്ങുമ്പോഴും നമുക്ക് ഉറക്കമില്ല, കിടന്നുറങ്ങരുതെന്ന് പണ്ട് കാരണന്മാരൊക്കെ പറയും. കാരണം എന്താ, ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് സർവ്വവിധ വ്യവഹാര ചിന്തകളും നമ്മളിലേക്ക് കയറി വരിക. അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഉറങ്ങുമ്പോഴും സ്വസ്ഥയില്ല. ഒരു മൃഗത്തെ നോക്കൂ, എത്ര സ്വസ്ഥമായിട്ടാണ് ആ മൃഗം ഒരു മരച്ചുട്ടിലിരുന്ന് ഉറങ്ങുന്നത്, നമ്മളോ അപ്പോഴും ടെൻഷനാണ്. അതേപോലെ തന്നെ ഒരു മൃഗം നിദ്ര നന്നായിട്ട് എടുക്കുന്നു, സുഖമായിട്ട് ഉറങ്ങുന്നു. ഇപ്പൊ നമ്മളെ പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടങ്ങളിലൊക്കെ ഡോക്ടർമാർ എല്ലാവരും പറയുന്നു അറ്റ്ലീസ്റ്റ് 8 മണിക്കൂർ 9 മണിക്കൂറെങ്കിലും ഉറങ്ങണം, നമുക്ക് പ്രതിരോധ ശക്തി കൂട്ടണം എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അവിടെയും നമ്മളെക്കാൾ ശ്രേഷ്ഠമാണ് മൃഗങ്ങൾ. പിന്നെ അവർക്ക് ഏറ്റവും വേറെ നല്ലത് ഭയമാണ് മൃഗങ്ങൾക്ക്. നമ്മുടെ ഭയവും മൃഗങ്ങളുടെ ഭയവും തമ്മിൽ വ്യത്യാസമുണ്ട്. അവര് സജാതീയ വിഭാഗത്തെ കുറിച്ച് ഭയപ്പെടാറില്ല, നമ്മൾ സജാതീയ വിഭാഗത്തെ കുറിച്ചാണ് ഭയപ്പെടാറില്ലേ. നമ്മൾ മനുഷ്യനെയാണ് ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്. പക്ഷെ ഒരിക്കലും ഒരു പശു മറ്റൊരു പശുവിനെ കുറിച്ചല്ല ഭയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയും നമ്മളെക്കാൾ ശ്രേഷ്ഠരാണ് അവര്. നമ്മൾ അതിലേക്ക് വലിയൊരു വ്യാഖ്യാനത്തേക്ക് പോകുന്നില്ല, അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ദിവസങ്ങൾ നമുക്ക് പറയേണ്ടി വരും. പക്ഷേ പിന്നെ അവര് പ്രജാതന്ത്രം, അതായത് തന്റെ പോപ്പുലേഷൻ ജനസംഖ്യ അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മനുഷ്യ സൃഷ്ടിയിൽ ഏർപ്പെടുന്നു, അതിനുവേണ്ടി മാത്രം നമ്മൾ അതിൽ ഒരുപാട് വികൃത മേഖലയിലേക്ക് വ്യവഹരിക്കപ്പെടുന്നു. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ശങ്കരാചാര്യന് ഹേ മൃഗമേ എന്ന് പറയാതെ ഫൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. പറയും അപ്പൊ എന്തായാലും ഭജഗോവിന്ദം 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 മൂഢമതേ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ മൂഢമതേ എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രകരണ ഗ്രന്ഥത്തിൽ ആദ്യത്തെ ശ്ലോകം ആരംഭിക്കുന്നത്. ഇനി ഇവിടെ അടുത്ത് പറയേണ്ട ഒരു കാര്യം, ഭജ എന്ന ഭജ ഭജിക്കുക എന്ന് പറഞ്ഞാല് നമ്മളെ ഭജനയും നമ്മളെ വ്യവഹാരത്തിൽ നമ്മൾ ഏർപ്പെടുന്ന ഭജനയും ശങ്കരാചാര്യ ഉദ്ദേശിച്ച ഭജനയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലേ. നമ്മൾ ഭജ എന്ന് പറയുമ്പോൾ ഞാൻ നിത്യവും ഭജിക്കാറുണ്ട്, ഗുരുവായൂർ ഭജിച്ചിട്ടുണ്ട് എത്ര ദിവസം, മറ്റേ വേറെ ഏതെങ്കിലും അമ്പലത്തിൽ എത്ര ദിവസം ഭജിച്ചിട്ടുണ്ട്, ഒരുപാട് കാലം ഭജനയിൽ ഏർപ്പെട്ടിട്ടുണ്ട്, നിത്യവും ഭജിക്കുന്നു. എന്നിട്ട് തനിക്ക് വല്ല മാറ്റം ഉണ്ടായോ? എന്നിട്ട് ഒരു മാറ്റം ഉണ്ടായില്ല, നമ്മൾ നിത്യവും ഭജിക്കുന്നുണ്ട്. അപ്പോ 21 ദിവസം ഇന്ന കാവിൽ ഭജനയിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ആ ഭജനയാണോ ഇവിടെ ശങ്കരാചാര്യ ഉദ്ദേശിക്കുന്ന ഭജന? അല്ലേ അല്ല. ശങ്കരാചാര്യ ഒരിക്കലും ഇവിടെ ഭജഗോവിന്ദൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥ വ്യാഖ്യാനം കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ഭജ എന്നുള്ളതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, ഇരിക്കട്ടെ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പം അവിടെ ഭജ എന്നുള്ളത് ശങ്കരാചാര്യ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ഒരു 3 അർത്ഥതലങ്ങളിലാണ് ഭജ ഉപയോഗിക്കുന്നത്, 3 അർത്ഥതലങ്ങളിലാണ്. അപ്പോൾ ആ 3 അർത്ഥത്തില് നമ്മൾ ഒന്നാമത് ഭജഗോവിന്ദം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എന്താ, ഗാം വിന്ദതി ഇതി ഗോവിന്ദമ. ഗാം വിന്ദതി ഇതി ഗോവിന്ദ, ആരാണ് ഗോവിന്ദൻ? അതായത് ഭൂമിയെ അറിയുന്നവനാണ് ഗോവിന്ദൻ. ഗാം വിന്ദതി ഭൂമിയെ അറിയുന്നവൻ. അപ്പൊ നമ്മളൊക്കെ ഗോവിന്ദന്മാരല്ലേ, ആണോ? അപ്പോ ഗോവിന്ദനെ ഭജിക്കുക എന്ന് പറഞ്ഞാൽ ഏതോ ഒരു കോവിലിരിക്കുന്ന ഒരു ശ്രീകൃഷ്ണ പ്രതിമയോ അല്ലെങ്കിൽ ഒരു ശിവലിംഗത്തെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരാധനാമൂർത്തികളെയോ ഭജിക്കുക എന്നാണോ ശങ്കരാചാര്യ ഉദ്ദേശിക്കുന്നത്? അല്ല. അതില് ഒന്നാമത് പറയുന്നു ഗാം വിന്ദതി ഇതി ഗോവിന്ദ. ഗാം വിന്ദതി ഇതി ഗോവിന്ദ എന്നാ ഭൂമിയെ അറിയുക, ഭൂമിയെ അറിയുക. നമ്മൾ നമ്മുടെ ഭൂമിയെ അറിയുന്നുണ്ടോ? നമ്മുടെ ഭൂമിയെ എത്രമാത്രം കണ്ടാമിനേറ്റ് ആക്കാൻ പറ്റും, എത്രമാത്രം മലിനമാക്കാൻ പറ്റും, അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്.
അല്ലേ, നമ്മള് വീടൊക്കെ വെക്കുന്ന ഭൂമി പൂജയൊക്കെ നടത്തും, എന്നിട്ടോ അതിന്റെ പായസം ബിരിയാണി ഒക്കെ കഴിച്ചതിന്റെ ആ ചപ്പുചവറൊക്കെ അവിടെ തന്നെ ഇട്ടാണ് നമ്മൾ പോവുകയും ചെയ്യും. എന്തിനാ ഭൂമി പൂജ നടത്തിയത് അതുപോലും നമുക്കറിയില്ല. എത്രമാത്രം ഭൂമിയെ മലിനമാക്കപ്പെടാൻ പറ്റുമോ അത്രമാത്രം ഭൂമിയെ മലിനമാക്കുന്ന വൃത്തിയിലാണ് ഇന്ന് മനുഷ്യർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മള് പണ്ടൊക്കെ നമ്മളെ രാവിലെ എണീക്കുന്ന സമയത്ത് ഭൂമിയെ തൊട്ട് വന്ദിക്കുക എന്നുള്ള ഉപചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നമുക്കതെല്ലാം ഇന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഭൂമിയെ വന്ദിക്കാറുണ്ടോ, ഭൂമിയെ നമ്മൾ ദേവനായി കാണുന്നു, അല്ലെങ്കിൽ ഭൂമിയെ നമ്മൾ ഗോവിന്ദനായി കാണുന്നുണ്ടോ? അപ്പോ ഇല്ല. അപ്പൊ ഇവിടെ ഈ അർത്ഥത്തിലാണ് ശങ്കരാചാര്യർ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് എന്നുണ്ട്. ഇവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ ശങ്കരാചാര്യർ ഭജഗോവിന്ദം 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 എന്ന് മൂന്ന് പ്രാവശ്യം പറയുന്നുണ്ടായിട്ട്, അതെന്തുകൊണ്ടാണ് മൂന്ന് പ്രാവശ്യം പറഞ്ഞത്? മൂന്ന് പേരെ എണ്ണാൻ പറ്റുമെന്ന് തോന്നുന്ന അല്ല. അതായത് ഇവിടെ ഒരു കാര്യം നമ്മൾ തുടങ്ങുന്നതിന് മുമ്പേ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നുണ്ട്. ഒന്ന്, ഒന്നാമത് ഭജഗോവിന്ദം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഒരു പക്ഷെ ശങ്കരാചാര്യർ ഗുരുവന്ദനമായിരിക്കും. ഓ, അപ്പൊ ഗോവിന്ദപാദരെ സ്മരിച്ചുകൊണ്ടായിരിക്കാം ഈ ശങ്കരാചാര്യ കൃതി തുടങ്ങിയിട്ടുണ്ടാവുക. ശങ്കരാചാര്യരുടെ ഗുരു ഗോവിന്ദപാദരാണ്, യമുനാ നദിക്കരയിൽ അദ്ദേഹത്തെ പോയി കാണുന്നതും ഒക്കെ ഉണ്ട്. അതൊക്കെ പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. അപ്പൊ ഏത് സാഹചര്യത്തിലാണ് ഗോവിന്ദപാദരെ പോയി കാണാൻ പറഞ്ഞത്? തന്റെ അച്ഛന്റെ ഉപദേശപ്രകാരം കുറെ കുറെ സംശയങ്ങൾ പിതാവിനോട് ചോദിച്ചപ്പോ ആ പിതാവ് പറയുകയുണ്ടായി, പൊന്നു മോനെ, നിന്റെ സംശയങ്ങൾക്കൊന്നും ഉത്തരം തരാൻ ഞാൻ ആളല്ല, നിനക്ക് ഇത്തരം ഉത്തരങ്ങൾ തരാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അതങ്ങ് യമുനാതീരത്തിൽ ഉള്ള ഒരു ഗോവിന്ദപാദരാണ്, നീ അദ്ദേഹത്തെ പോയി കാണൂ എന്നൊക്കെ ഉപദേശിക്കുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്തായാലും അങ്ങനെ എല്ലാ കാര്യം ആത്യന്തികമായ സത്യത്തെ പിന്നെ എന്താണ് ഗോവിന്ദപാദർ അദ്ദേഹത്തോട് പറഞ്ഞത് അതൊക്കെ നമുക്ക് വേറെ വിഷയമാണ്. അങ്ങനെ അതിലൂടെ വന്ന് നമ്മുടെ ഹിന്ദു മതത്തെ, അല്ലെങ്കിൽ മതം പറയാൻ പറ നമ്മുടെ ഈ സർവവിധ വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾക്കും വ്യാഖ്യാനങ്ങളൊക്കെ രചിക്കാനും അതൊക്കെ അദ്ദേഹം മൂലം കാരണമായിട്ടുണ്ട്. എന്തായാലും അതിന് അത്രയും തന്റെ സർവശ്രേഷ്ഠമായി ഗുരുവെ ധ്യാനിച്ചതായിരിക്കാം ഒന്നാമത് ഭജഗോവിന്ദം എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. രണ്ടാമത് ഭജഗോവിന്ദം എന്ന് പറഞ്ഞിട്ടുള്ളത് ഈശ്വര സ്മരണ, നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ഈശ്വരനെ സ്മരിക്കണം. അപ്പോൾ ആദ്യമായിട്ട് ഗുരുവെ സ്മരിച്ചത് കൊണ്ടായിരിക്കാം ഗുരു ഭജഗോവിന്ദം പറഞ്ഞിട്ടുണ്ടാവുക. രണ്ടാമത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഭജഗോവിന്ദം എന്നുള്ളത് ഈശ്വര സ്മരണയായിരിക്കണം അല്ലെ. ഏത് ഈശ്വരവാദിയും തന്റെ ക്രിട്ടിക്കൽ മൊമെന്റിൽ ഈശ്വരനെ സ്മരിക്കും. അപ്പോ ഈശ്വര സ്മരണയാൾ ആണ് അവിടെയാണ് നമ്മൾ ഗോവിന്ദനെ പിടിക്കുന്നത്. ആ രണ്ടാമത് പറഞ്ഞിടത്താണ് ഗോവിന്ദൻ ആരാണ്, ആരാണ് ഈശ്വരൻ, ഈ ആരാണ് ഈശ്വരൻ എന്നുള്ളിടത്താണ് നമ്മളിപ്പോ വ്യാഖ്യാനം കൊടുക്കുന്നത്. അത് മാത്രമല്ല മൂന്നാമത് മംഗളകരമായിട്ടുള്ള സ്മരണയിലായിരിക്കാം ഗോവിന്ദൻ എന്ന് പറഞ്ഞത്. ഏതൊരു കാര്യവും സുഗമംഗളമായിട്ട് പരിസമാപ്തിയിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടി നമ്മൾ എപ്പോഴും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ മുമ്പിൽ ഒരു മംഗളകരമായിട്ട് ഒരു ധ്യാനം നടത്താറുണ്ട് അല്ലേ. ഈ ഉപനിഷത്തുകളോ മറ്റ് വൈജ്ഞാനിക ഗ്രന്ഥങ്ങളോ അല്ലെങ്കിൽ തത്വമൂല സിദ്ധാന്തങ്ങളോ ഒന്നും പഠിക്കാത്ത ഒരു സാധാരണ വ്യക്തി പോലും തന്റെ പ്രവൃത്തിയിൽ മുഴുകുമ്പോൾ തന്റെ കൈക്കോട്ടിനെയും തന്റെ കത്തിയെയും തന്റെ ഉപകരണ സാധനയും ഒന്ന് തൊട്ട് നെറുകയിൽ വെക്കുന്ന ആചാരം നമ്മളിവിടുണ്ട്. അത് മംഗളകരമായിട്ടായിരിക്കാം. ഇങ്ങനെ മൂന്ന് തലത്തിലായിരിക്കാം അദ്ദേഹം മൂന്ന് പ്രാവശ്യം ഭജഗോവിന്ദം ഭജഗോവിന്ദം എന്ന് പറയുന്നത്. അതിലെ രണ്ടാമത്തെ ഭജഗോവിന്ദം ാണ് ഈശ്വര സ്മരണയിലേക്ക് നമ്മൾ പോകുന്നത്. അവിടെ ഗോവിന്ദനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രതിഷ്ഠയില് ഒരു ഡയറ്റിന് മുമ്പിൽ ഇരുന്നിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണോ ഭജിക്കുക എന്നുള്ളതാണോ അല്ലേ അല്ല, അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് മൂന്ന് അർത്ഥ തലത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്ന് ഗാം ബിന്ദതി ഇതി ഗോവിന്ദ എന്നാണ്. ഗാം ബിന്ദതി ഇതി ഗോവിന്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയെ അറിയുന്നവൻ, അല്ലെങ്കിൽ ഭൂമിയുടെ ഓരോ സ്പന്ദനങ്ങളും അറിയുന്നവൻ, ഭൂമിദേവിയെ എത്രമാത്രം സുഭദ്രമാക്കി നിർത്താൻ നമുക്ക് ശ്രദ്ധിക്കണം, ആ ഭൂമിയെ അല്ലെങ്കിൽ എന്നും നമ്മൾ ചവിട്ടി നടന്നുകൊണ്ടിരിക്കുന്ന വ്യവഹരിക്കുന്ന ഭൂമിയെ നമ്മൾ ഈശ്വര തുല്യമായിട്ട് കണ്ട് വന്ദിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ അതാണ് ഒരു ഭജ എന്നുള്ളതിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ രണ്ടാമത് ഗോവിന്ദനെ മരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ, അതായത് ഗവാം ഗവാം ഇന്ദ്ര ഇതി ഗോവിന്ദ എന്നും അർത്ഥമുണ്ട്. അതായത് ഗവാം എന്ന് പറഞ്ഞാൽ പശു. അപ്പോ പശുക്കളുടെ ഇന്ദ്രൻ, അല്ലെങ്കിൽ ഇവിടെ അർത്ഥം ഗോക്കളുടെ നേതാവ്, ഗോവർദ്ധന പർവ്വതത്തേക്ക് ഉദരിച്ച് ഒരു കാലത്ത് കാലിചെറുക്കനായി നടന്ന ശ്രീകൃഷ്ണന്റെ ഒരു കാലം നമ്മുടെ വൃന്ദാവനത്തിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. അപ്പൊ അവിടെ ഈ പശു വർഗത്തെ അല്ലെങ്കിൽ പശുക്കളെ വളരെ അടുത്ത് പോയി അവരുടെ കാര്യങ്ങളെ കുറിച്ച് പഠിച്ചവനാലോ അയാൾ ഗോവിന്ദനാകുന്നു.
അവിടെ മനസ്സിലാക്കേണ്ടത് ഗവാം ഇന്ദ്ര ഇതി ഓർമ്മ അത് ഗോക്കരുടെ ഇന്ദ്രനാരോ അവൻ നമ്മളൊക്കെ ഇവിടെ മനസ്സിലാക്കുന്നത് ഒരു പശുവാണോ നമ്മുടെ അരിയിലും തൊഴുത്തിലും നിൽക്കുന്ന പശുവാണോ ഇവിടെ ശങ്കരാചാര്യർ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും അല്പം അർത്ഥവ്യത്യാസം വരാം. ഇവിടെ പശു എന്നതുകൊണ്ട് ഒരുപക്ഷെ ഇദ്ദേഹം അർത്ഥമാക്കിയിട്ടുള്ളത് ഈ ഭൂമിയിലെ സകല ജീവരാശികളെയും എല്ലാ ജീവികളും ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പൊ ബോധയജ്ഞം അഥവാ ഈ നമ്മുടെ പ്രകൃതിയിലുള്ളതായ എല്ലാ ആനിമൽസിനെയും അറിയുന്നവനാരോ അവൻ ഗോവിന്ദൻ. രണ്ടാമത് അർത്ഥം മനസ്സിലായല്ലോ. ഒന്നാമത് എന്താ ഗാം വിന്ദതീതി ഗോവിന്ദ, രണ്ടാമത് നമ്മൾ പറഞ്ഞു ഗവാം ഇന്ദ്രഹ ഇതി ഗോവിന്ദ എന്ന് പറയുന്നു. ഇനി മൂന്നാമത് നമ്മൾ പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഗൗർ വാണി ദാം വിന്ദയതി ഇതി ഗോവിന്ദ, അഥവാ വാണിയെ, ഇവിടെ വാണി എന്ന് പറഞ്ഞെന്താ ഈ ശബ്ദത്തെ ആരുണ്ടാക്കി തരുന്നുവോ അദ്ദേഹം ഗോവിന്ദനാണ്. നിങ്ങളൊരു സംശയം ഉണ്ടാവാം, നമ്മുടെ തൊണ്ടയിൽ നിന്ന് ഇങ്ങനെ ഈ പറയേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാന്ന് ഇറങ്ങി വരുന്നത് നമ്മളെ കഴിവുകൊണ്ടാണ്, അല്ലേ അല്ല. എന്റെ തൊണ്ടയിലൂടെ വരേണ്ടതായ വാചകങ്ങളും വാക്യങ്ങളും പുറത്തേക്ക് നിർഗണിക്കണമെങ്കിൽ അത് ഒരു ഈശ്വരന്റെ കടാക്ഷം കൊണ്ട് മാത്രമേ കഴിയൂ, അഥവാ ഈശ്വരനാണ് അല്ലെങ്കിൽ ഒരു പ്രാപഞ്ചിക ശക്തി, ഈശ്വരം എന്ന് പറഞ്ഞ ഒരു പേഴ്സോണിഫിക്കേഷനിലേക്കൊന്നും നിങ്ങൾ പോകണ്ട, ഏതെങ്കിലും ഒരു മൂർത്തിഭാവത്തിലേക്ക് പോകണ്ട. കാരണം ഗോഡ് എന്നുള്ളതിനെ കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത് തന്നെ ത്രീ ലെറ്റേഴ്സ് ജി ഒ ഡി എന്നുള്ളതാണ്. ജി സ്റ്റാൻഡ് ഫോർ ജനറേറ്റർ, ദ പവർ ഓഫ് ജനറേഷൻ. ആരാണ് നമ്മളെ സൃഷ്ടിക്കുന്നത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നത്, ആ പ്രാപഞ്ചിക ശക്തിയെ നമുക്ക് വേണമെങ്കിൽ ഗോഡ് എന്ന് വ്യാഖ്യാനിക്കാം. അതേപോലെ കനോട്ട് ബി സീൻ, കനോട്ട് ബി ടച്ച്ഡ്, നമുക്ക് കാണാനോ തൊടാനോ അരൂപ സ്പർശമായ ഒരു പ്രാപഞ്ചിക ശക്തിയാണ് ഗോഡ് എന്നതിനെ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പൊ ജി സ്റ്റാൻഡ്സ് ഫോർ ജനറേറ്റർ, ദ പവർ ഓഫ് ജനറേറ്റർ, ഓ സ്റ്റാൻഡ്സ് ഫോർ ദ പവർ ഓഫ് ഓർഗനൈസർ. അത് അപ്പൊ സൃഷ്ടിക്കപ്പെട്ടതിനെയെല്ലാം പരിപാലിച്ച് അതിന് വേണ്ടതായ നിലനിൽക്കാനുള്ളതായ അന്നഭക്ഷണാദികളും അല്ലെങ്കിൽ പാനീയങ്ങളും നൽകിക്കൊണ്ട് ഭൂമിയിൽ ഒരു പ്രത്യേക കാലഘട്ടം വരെ അവയെ നിലനിർത്തുന്ന പ്രാപഞ്ചിക ശക്തി ഏതോ അത് ഗോഡ് നമുക്ക് പറയാം. പിന്നെ നമുക്ക് ഡി ഡിസ്ട്രോയർ, അതായത് എല്ലാത്തിൻ്റെയും സംഹാരകൻ എന്നുള്ള ശക്തി. അപ്പോൾ ഈ മൂന്ന് ശക്തികളുടെയും ക്രോഡീകരണത്തെയാണ് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയുന്നത്, ഗോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് പവർ, ഇതൊരു പവറാണ്. കാരണം ഈ ശക്തിയെ നമുക്ക് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. കാരണം ഇറ്റ് ഇസ് ബി എക്സ്പീരിയൻസ്, അത് അനുഭവിച്ചറിയാനേ പറ്റൂ. ഗോഡ് ഇസ് ടു ബി എക്സ്പീരിയൻസ് ആൻഡ് കനോട്ട് ബി സീൻ ബൈ യൂസിങ് അവർ നേക്കഡ് ആയി. ഈ ലോകത്തിൽ ആരും തന്നെ ദൈവത്തെ ഒരു മൂർത്തിഭാവമായി ഒരു പക്ഷെ കണ്ടിട്ടില്ലായിരിക്കാം. അപ്പോ സ്വപ്നത്തിലോ മറ്റൊക്കെ നമ്മൾ ദർശിച്ചതായി അനുഭവവേദ്യമായിട്ടുണ്ടാകുമെങ്കിലും ഒരു വ്യക്തിക്കും ദൈവത്തെ നേരിട്ട് ദർശനമാണെങ്കിൽ എന്നെ കാണുന്നത് പോലെ, നിങ്ങളെ കാണുന്നത് പോലെ ഒരു വ്യക്തി രൂപത്തിൽ നമുക്ക് ഒരു ഒറിജിനൽ ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ ഒരു വിഷ്ണു ഭഗവാനോ നമ്മുടെ മുമ്പിൽ വൈകുണ്ഠത്തിൽ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തെ ദൈവമായിട്ട് കാണാൻ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസപ്പെടും. നമ്മൾ വേഗം ചോദിക്കും ഏത് പഴയ കമ്പനിന്നാ നീ ചാടിപ്പോന്നതെന്ന് പക്ഷെ ചോദിച്ചേക്കാം. അപ്പോ ഇവിടെ ഇതൊരു പവറാണ്, ഒരു ശക്തിയാണ്. അപ്പൊ ഇവിടെ ഇത് പറയാൻ കാരണം ഗൗർ വാണി, അതായത് വാണിത, അത് നിയതി ഇത് ഗോവിന്ദ, അതായത് നമ്മുടെ വാണികളെ, നമ്മുടെ സ്വരത്തെ അല്ലെങ്കിൽ നമ്മുടെ സരസ്വതി കടാക്ഷത്തെ ആയിരിക്കാം ഗോവിന്ദൻ എന്ന് ഇവിടെ ശങ്കരാചാര്യ വിവക്ഷിക്കുന്നത്. അപ്പോ ഇവിടെ നമുക്ക് ഈ മൂന്ന് അർത്ഥതലത്തിലാണ്, മൂന്ന് റിപ്പീറ്റേഷൻ വരുന്നുകൊണ്ട് മൂന്ന് അർത്ഥതലത്തിലാണ് ഗോവിന്ദനെ ശങ്കരാചാര്യർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നത്. അതായത് ഈശ്വര എന്ന അർത്ഥത്തിലും അതേപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് പറഞ്ഞു നമ്മുടെ സർവ്വവിധ സ്വരങ്ങളെയും ഖണ്ഡനാളത്തിന് സ്വരങ്ങൾ പുറത്തേക്ക് വരുന്ന ശക്തി, ചിലതിനും നമുക്ക് ഉത്തരം കിട്ടില്ല. പായുണ്ടായതുകൊണ്ട് സ്വരം വരില്ല, നാവുണ്ടായതുകൊണ്ട് സ്വരം വരില്ല, ഖണ്ഡം ഉണ്ടായതുകൊണ്ട് സ്വരം വരില്ല. അതിനെ ഒരു ആക്ടിവേറ്റിംഗ് ആൻഡ് ആനിമേറ്റിംഗ് ഹ്യൂമൻ ബോഡി, ഒരു ഹ്യൂമൻ ബോഡിയെ ആക്ടിവേറ്റ് ആനിമേറ്റ് ചെയ്യുന്ന ഒരു പ്രാപഞ്ചിക ശക്തി നമ്മുടെ നമ്മുടെ ബോഡിയിലുണ്ട്. മൈക്രോ പാർട്ട് ആൻഡ് മാക്രോ പാർട്ട് അല്ലെ. മാക്രോ പാർട്ട് എന്ന് പറയുന്നത് ഫിസിക്കൽ ബോഡി, ദാറ്റ് കാൻ ബി സീൻ ആൻഡ് ടച്ച്ഡ്. ബട്ട് ദേർ ഈസ് എ മൈക്രോ പാർട്ട് ഇൻസൈഡ് അവർ മൈൻഡ്, ദാറ്റ് മൈക്രോ പാർട്ട് ഇൻസൈഡ് അവർ മൈൻഡ് ഇറ്റ്സെൽഫ് ഈസ് കാൾഡ് ഗോവിന്ദ. ഇതാണ് ഗോവിന്ദൻ എന്നതിനെ കൊണ്ട് നമ്മൾ സാമാന്യ തലത്തിൽ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എന്താണ് നമ്മൾ ഇപ്പോ ഈ ഭാഗത്തിൽ മനസ്സിലാക്കേണ്ടത്? ഗോവിന്ദൻ എന്നുള്ള അതിന്റെ നിർവചനവും, രണ്ടാ ആദ്യം ഭജ എന്നുള്ളതും. അപ്പൊ നമ്മൾ ഭജിക്കുമ്പോൾ ഈ ഒരു സാങ്കല്പികത്തിൽ നിന്നിട്ട് വേണം നമ്മൾ ഭജിക്കാൻ, അല്ലാതെ നമ്മൾ കുറെ എന്താ തവലടിച്ചിട്ടോ അല്ലെങ്കിൽ
ഈ വാദ്യോപകരണങ്ങൾ കൊണ്ട് കൊട്ടി 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 ശബ്ദമലിനീകരണം സൃഷ്ടിക്കുന്നത് കൊണ്ടോ അതൊന്നും വേണ്ട എന്നല്ല പറഞ്ഞത്. അതൊക്കെ ചെയ്യുമ്പോഴും അതിലൂടെ നമ്മൾ ഇതിനെയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് ഞാൻ പറഞ്ഞു, പ്രകരണ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ വലിയ വലിയ ഉപനിഷത് വാക്യങ്ങളെ മനസ്സിലാക്കാനുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. അഥവാ അതുകൊണ്ടാണ് പ്രകരണ ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ട് വേണം നമ്മൾ ഗീതയിലേക്കും അതല്ലെങ്കിൽ ഉപനിഷത് വാക്യങ്ങളിലേക്കൊക്കെ കയറി ചെല്ലാൻ ഇതൊരു സ്റ്റെയർ സ്റ്റെപ്പ് ആണ് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോ ഇവിടെ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താണ്, ഈ വാണിയെ സൃഷ്ടിക്കുന്നവൻ ഗോവിന്ദനാണ്. അങ്ങനെ വരുമ്പോൾ ഒന്നും കൂടി ഉള്ളിലേക്ക് വരുമ്പോൾ ഈ വാണി എന്ന് ഉദ്ദേശിക്കുന്നത് കാര്യമായിട്ടുള്ള ഉദ്ദേശിക്കുന്ന ഉപനിഷത്തുകളൊക്കെയാണ്, അല്ലെങ്കിൽ വലിയ വലിയ മഹാവാൽപ്പ്യങ്ങളോ വാക്യങ്ങളൊക്കെയാണ്. അപ്പോ അതിലെല്ലാം തന്നെ ഈ മഹാവാക്യങ്ങൾ അഹം ബ്രഹ്മാംശി അല്ലെങ്കിൽ തത്വമസി പ്രജ്ഞാനം ഇങ്ങനെയുള്ള തത്വങ്ങൾ അല്ലെങ്കിൽ വലിയ വലിയ മഹാവാക്യങ്ങളിലൊക്കെ അവസാനം എത്തിച്ചേരുന്നത് എന്താണ്, അത് ഞാനാകുന്നു എന്നുള്ളത്, സകലതും ഞാനാകുന്നു. അപ്പൊ പിന്നെ നമ്മൾ ഗോവിന്ദനെ തേടി വേറെ എവിടെയെങ്കിലും പോണോ? ഇല്ല. ഉപനിഷ വാക്യങ്ങളൊക്കെ തന്നെ പറയുന്നത് തത്വമസി, നമ്മള് പലപ്പോഴും കേട്ടിട്ടുള്ള വചനമാണത്, എന്താ അത് തും നീ അസി ആകുന്നു, അത് നീ ആകുന്നു എന്ന് പല ക്ഷേത്രങ്ങളുടെയും ശ്രീകോവിലൊക്കെ എഴുതി വെച്ചിട്ട് നമ്മൾ കാണാം. അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉള്ളിലാണ് അല്ലേ, ഉള്ളിലാണ് ഈശ്വരൻ കിടക്കുന്നു എന്ന പരമാർത്ഥം തിരിച്ചറിയൂ വിഡി. അല്ലാണ്ട് അത് പറഞ്ഞു ഈ സംസ്കൃത വാക്കുകളെ കുറിച്ച് മനഃപ്പാഠമാക്കാനോ അതിന്റെ പദച്ഛേദം ചെയ്യാൻ പറഞ്ഞതിനെ കൊണ്ടോ ഒന്നും നിനക്ക് പ്രാപ്തി സന്നിഹിത മരണ അല്ലെങ്കിൽ ദൈവം മരണത്തോടടുക്കുമ്പോൾ നിന്നെ രക്ഷിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഈ ശ്ലോകം അവസാനിക്കുന്നത്. ക്ലിയർ? അപ്പം ഇതാണ് നമ്മുടെ വജഗോവിന്ദം എന്നുള്ളതിന്റെ പല്ലവി. അതൊന്നുകൂടി നമുക്ക് ആലോചിച്ചോടുകൂടി ഇന്നത്തെ ഭാഗം ഇവിടെ നിർത്താം. അതായത് എല്ലാവരും ഒന്ന് ചെല്ലുക, ബുക്കുള്ളവർ എടുത്ത് ചെല്ലുക, അല്ലാത്തൊരു പദം എടുത്ത് എഴുതി ചെല്ലുക. അപ്പം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ പ്രാപ്തേ സന്നിഹിതേ മരണേ നിഹി നിഹി രക്ഷതി ഡുഗറും കരണി. അവിടെ പ്രാപ്തേ സന്നിഹിതേവനെ എന്നുള്ളത് സംപ്രാപ്തി കാലേ എന്നും പാഠഭേദമുണ്ട്, ചില ബുക്കിൽ അങ്ങനെയായിരിക്കാം. അപ്പൊ സംപ്രാപ്തി കാലേ എന്ന് പറഞ്ഞാലും പ്രാപ്തി സന്നിഹിതേ മരണേ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ് എന്ന് മനസ്സിലാക്കിയിരിക്കണം.